Should old acquaintance be forgot and never? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഞങ്ങളുടെ ഒരു വീക്കെൻഡിൽ ഞങ്ങൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്, കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ്, പിന്നെ കുറച്ച് മീൽ പ്രെപ്പ്, കുക്കിംഗ്, അങ്ങനത്തെ കുറേ വിശേഷങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അപ്പം വീക്കെൻഡ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത വീക്ക് ഡേയ്സ് നമുക്ക് കുറച്ച് സ്മൂത്തായിട്ട് പോകാം. ഗ്രോസറി ഷോപ്പിങ്ങിന് ആസ്റ്റിൽ വന്നേക്കാണ്. ഇതൊരു ഞങ്ങളുടെ യൂഷ്വൽ വീക്കെൻഡ് ഷോപ്പിംഗ് ആണ്. ഞങ്ങൾ കൂടുതലും 2 weeks ആണ് ഷോപ്പിംഗ് ചെയ്യുന്നത്. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ തീർന്നു പോവാണെങ്കിൽ ഞങ്ങൾ ആസ്റ്റലിൽ വരും. ഞങ്ങൾ ഫിഷ് വാങ്ങിക്കുകയാണ്. ഫിഷ് ഞങ്ങൾ യൂഷ്വലി സാമൺ ആണ് വാങ്ങിക്കുന്നത്. ഇതൊരു ഫില്ലേ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ മുള്ളൊന്നുമില്ല. മാത്രമല്ല കറി വെക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഇതിനൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. യൂഷ്വലി ഇതിനൊരു 14-15 pounds ഒക്കെ ആണ്. ഇന്നത് 9.90 കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 എടുക്കാമെന്ന് വെച്ചു, കാരണം നമുക്ക് ഫ്രീസ് ചെയ്യാമല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യമൊക്കെ നമ്മൾ ലണ്ടനിൽ താമസിച്ച് തുടങ്ങിയ സമയത്ത് നമ്മൾ സാൽമൺ ഒന്നും വാങ്ങിക്കാറില്ലായിരുന്നു. കാരണം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കമ്പാരിറ്റീവ്ലി. അതായത് ഫിഷ് നമ്മുടെ മീറ്റിനെക്കാളും എക്സ്പെൻസീവ് ആണ് ഫിഷ്. പക്ഷേ ഇപ്പം നമ്മൾ അത്യാവശ്യം എല്ലാം വാങ്ങിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വലിയ പിശുക്കൊന്നുമില്ല, കാരണം ആദ്യമൊക്കെ നമ്മളൊന്ന് സെറ്റായി വരുന്നല്ലേ ഉള്ളൂ. ഞങ്ങളുടെ അത്യാവശ്യമുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്തു, നമ്മളത് പേ ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാലോ ഞങ്ങൾ എപ്പോഴും ക്യാഷ് പോട്ട് യൂസ് ചെയ്യാറുണ്ട് ആസ് എ റിവാർഡ്സ്. അപ്പോൾ അതിൽ നമുക്ക് പോയിൻറ്സ് ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു പോയിൻറ്സ് വെച്ചിട്ടാണ് മന്തിൻ്റെ എൻഡിലത്തെ ഒരു ഷോപ്പിംഗ് ഈ ഒരു ക്യാഷ് പോട്ട് വെച്ചിട്ടായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതേ മോറിസൺസിൽ വന്നേക്കാണ്. ഇത് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനല്ല, ഞങ്ങൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കോ. അപ്പോൾ ഞങ്ങൾ പണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേ ആയി വന്നിട്ട് അപ്പോൾ ഇന്നൊരു ആഗ്രഹം വന്നിട്ട് നമ്മളിവിടെ വന്നതാണ്. അപ്പോൾ ദേ ഇവിടെ ഒരു മെഷീനുണ്ട്, ഇതിൽ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കസ്റ്റമൈസ് ചെയ്യാം. കാരണം ഒരു ഫുൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരു 6 pounds, 7 pounds ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ഭയങ്കര ഹെവി ആയിരിക്കും, അത്രയും ആവശ്യമില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് എന്തൊക്കെ വേണം അത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അപ്പോൾ ഞാൻ ദേ പോസ്റ്റ് എഗ്ഗും ബേക്ക് ബീൻസും പിന്നെ ഒരു ബേക്കൺ ടോസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയത്. അതിനെനിക്കൊരു 4 pounds ആയി. പിന്നെ ഡേയ്സും ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചുകൊണ്ട് കുറച്ച് കോൺവെർസേഷൻസ് ഒക്കെ നടത്താണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറയായിരുന്നു, കുറേ നാൾക്ക് ശേഷമാണ് കൊച്ചിന് ഒരു സാറ്റർഡേ മോർണിംഗ് ഇങ്ങനെ കിട്ടുന്നത്. കാരണം ഡേയ്സിന് ഈ ഒരു 2023 ഓൾമോസ്റ്റ് ഓഫ് ദി വീക്കെൻഡ്സ് വർക്കിംഗ് ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഓഫുള്ള ദിവസം വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം ഈ ഡിസംബറിൽ കൊച്ച് അധികം ഷിഫ്റ്റ്സ് അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾക്കറിയാലോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഐറ്റംസാണ്. ബേക്കൺ കാണും, സോസേജ് കാണും, എഗ്ഗ് കാണും, ബേക്ക് ബീൻസ് കാണും, ടോസ്റ്റ്, ടൊമാറ്റോ, ഹാം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. ഭയങ്കര ഹെവിയാണ്. നമ്മൾ എന്നും ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു ചേഞ്ചിന് നമ്മളെപ്പോഴും ദോശയും ഇഡ്ഡലിയും ഉപ്പുമാവൊക്കെ കഴിക്കാതെ ഇടയ്ക്കൊരു ചേഞ്ചിന് നമുക്ക് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, നല്ലതുമാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മീൽ പ്രെപ്പ് ദിവസമാണ്. അതായത് ഞങ്ങൾ വീക്കെൻഡ്സ് ആണ് കൂടുതലും കുക്കിംഗ് ഒക്കെ. വീക്ക് ഡേയ്സ് ഈവനിങ് നമ്മൾ അധികം കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ വീക്കെൻഡ്സ് ഞാൻ എപ്പോഴും ഒരു 2-3 കറികളൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോൾ ഇന്ന് ആദ്യം നമുക്ക് ഈ ഫിഷ് കറി വെക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ സാമൺ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പം നമുക്ക് കറി ഉണ്ടാക്കാം. കറി നമ്മുടെ നോർമൽ ചുമന്ന മുളകിട്ട കറിയില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു, ഉലുവ ഇട്ടു, പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക്കും ഇട്ടിട്ട് കറിവേപ്പില ഇട്ടു. അതൊക്കെ ഇട്ടിട്ട് വഴറ്റാണ്. കുറച്ച് പച്ചമുളകും ഇതിൽ ഞാൻ ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. ഞാൻ യൂഷ്വലി ഇങ്ങനെ കേട്ടോ കറി ഉണ്ടാക്കുന്നത്. ഇടയ്ക്കൊരു വെറൈറ്റിക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചെയ്യും. പക്ഷേ കൊച്ചിന് എനിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ചുമന്ന കറി തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇതിലോട്ട് ഞാൻ പുളി ഒഴിക്കുന്നത്, പുളിയായിട്ടല്ല ഇടുന്നത്, പുളി വെള്ളം ബോയിൽ ചെയ്തിട്ട് അതാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ആ സമയം കൊണ്ട് ഇതേ കുറച്ച് കശ്മീരി മുളക് പൊടി ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വേണ്ടി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ ഒരു മസാല പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റണം. ഇതിലോട്ട് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പുളി ഞാൻ ഡയറക്റ്റ് ഇടുന്നില്ല, പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചു. തിളപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു മീനിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു മീന് വലിയ വേവൊന്നുമില്ല, ഒരു 10 minutes താഴെ ഞാൻ വെക്കാറുള്ളൂ. ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം.
കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ഞാനും ഡേസിന് മാത്രമാണ് മിക്കപ്പോഴും ഈ ഒരു പാത്രത്തിൽ തന്നെ ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ഫിഷ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനെ അടച്ച് മാറ്റി വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അപ്പോൾ ഞാൻ ഈ മീൻ കറി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഡേയ്സുദി അവിടെ അപ്പുറത്ത് എനിക്ക് അവിയലിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഞാൻ സാറ്റർഡേയ്സ് ഡേയ്സ് വർക്ക് ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പം കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കും. എന്നിട്ട് ഇത് ഈ ഒരു ഫ്രോസൺ കോക്കനട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം ഗ്രേറ്റഡ് കോക്കനട്ട്, അത് മൈക്രോവേവിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും. അതും പിന്നെ കുറച്ച് പച്ചമുളകും ജീരകവും എല്ലാം കൂടെ ഇട്ട് അരച്ചെടുക്കും, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. എന്നിട്ട് ആ ഒരു വെജിറ്റബിൾസ് കുറച്ചൊന്ന് വെന്ത് വരുമ്പം അതിലോട്ട് ഈ ഒരു തേങ്ങയുടെ മിക്സും കൂടെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ യോഗട്ടും ആഡ് ചെയ്യും. അത്രേ ഉള്ളൂ അവിയലിൻ്റെ റെസിപ്പി, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത കറി ഉണ്ടാക്കാൻ പോവാണ്. ഇതൊരു ഇന്ത്യൻ കുക്കുംബർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാങ്ങിച്ച കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ കുമ്പളങ്ങ, അതാണ് സംഭവം. അപ്പം ഞങ്ങൾ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ മമ്മി ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു മോരുകറി ഉണ്ടാക്കി തന്നു. അപ്പോൾ ഡേയ്സ് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു എനിക്ക് അതുപോലത്തെ മോരുകറി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ ഷോപ്പിൽ പോയി വാങ്ങിച്ച. അപ്പോൾ ഇതിന് 4 pounds എന്തോ ആയിരുന്നു. സാധാരണ ഇവിടുത്തെ പച്ചക്കറികൾക്കൊക്കെ വിലക്കുറവാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഇപ്പം ക്യാരറ്റ്സ്, പൊട്ടാറ്റോസ് ഇതിനൊക്കെ വിലക്കുറവാണ്. പക്ഷേ ഇങ്ങനത്തെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ ഇല്ല, അതിനൊക്കെ ഇവിടെ കുറച്ച് വിലയാണ്. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പം കേട്ടോ. കുമ്പളങ്ങ വേവിച്ചിട്ട് അതിലോട്ട് ഈ തേങ്ങയും യോഗട്ടും ജീരകവും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കുന്നു, പിന്നെ താളിച്ചൊഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ ഈ ചിക്കൻ ഡ്രം സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് മാരിനേറ്റ് ചെയ്യുകയാണ് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട്. കാരണം ഇത് ഞങ്ങൾ കൂടുതലും ഡിന്നറിനാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഡിന്നറിന് അങ്ങനെ ചോറ് കഴിക്കാറില്ല, കൂടുതലും എന്തെങ്കിലും ഗ്രിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കഴിക്കാറ്, അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്ത് കഴിക്കും ചിക്കനോ ഫിഷോ. കൂടെ കുറേ വെജിറ്റബിൾസും ഇടും കേട്ടോ, കാരണം നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫ്രോസൺ വെജിറ്റബിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രീസർ ബാഗ്സിലാക്കി സൂക്ഷിക്കും. അപ്പോൾ നമ്മൾ ഡിന്നറിന് അത് കഴിക്കണമെങ്കിൽ ജസ്റ്റ് കുറച്ച് അന്നത്തെ ദിവസം ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തും ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വയ്ക്കും, എന്നിട്ട് രാത്രി നമ്മളത് ഗ്രിൽ ചെയ്ത് കഴിക്കും. ഇനി ഈ കാണുന്നത് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അടുത്തൊരു വീക്കിലേക്ക്. കാരണം നമ്മൾ ഇനിയിപ്പം ഞങ്ങളുടെ നെക്സ്റ്റ് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ മിക്കവാറും വെനസ്ഡേസ് ആയിരിക്കും. വെനസ്ഡേസ് ഡേയ്സുമാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ അത് ഒന്ന് സെറ്റാക്കി വെച്ചാൽ, ഞാനിങ്ങനെ ബോക്സിലിട്ട് വെക്കും കേട്ടോ. ഇതൊരു കുറച്ച് ദിവസം, ഒരു 5-6 ദിവസമൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആദ്യം തൊട്ടെല്ലാം ചെയ്യേണ്ട കാര്യമില്ല, ഇതങ്ങ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, വീക്കെൻഡ്സ് ഈ പറഞ്ഞ പോലെ ഒരു നോൺ വെജും 2 veg curries ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് നമുക്ക് മൺഡേ ട്യൂസ്ഡേ ഓൾമോസ്റ്റ് വെനസ്ഡേ വരെ പോകും. പിന്നെ വെനസ്ഡേ നമ്മൾ വീണ്ടും ഒരു സെറ്റ് ഓഫ് കുക്കിംഗ് കൂടെ ഉണ്ടാവും, അത് കൂടുതലും ഡേയ്സിനായിരിക്കും ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ആ അന്ന് കുക്ക് ചെയ്യുന്നത് ഫ്രൈഡേ വരെ ഉണ്ടാവും. അങ്ങനെ ടോട്ടലി നമുക്ക് ആ വീക്കിലേക്കുള്ള ലഞ്ചും ഡിന്നറും നമുക്ക് സെറ്റാണ്. ഈ കാണുന്നത് ഇൻസ്റ്റൻറ്റ് പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ റൈസ് കുക്ക് ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ്. നമ്മൾ റൈസ് അരി ഇതിനകത്ത് കഴുകി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 minutes നമ്മൾ സെറ്റ് ചെയ്താൽ മതി. അത് പിന്നെ ആ പ്രഷറിലിരുന്ന് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് റൈസായി കിട്ടും. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 3-4 വർഷമായിട്ട്, അതായത് കോവിഡ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഞങ്ങൾ ഇൻസ്റ്റൻറ്റ് പോട്ടാണ് റൈസ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങൾ ഒരു വീക്കെൻഡ് ചെയ്യുന്ന ഒരു മീൽ പ്രെപ്പ്. എല്ലാ വീക്കെൻഡും ഇതുപോലെയല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമെങ്കിലും ഓൾ ടുഗദർ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് ഇതാണ്. അതായത് വീക്ക് ഡേയ്സ് ഈവനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്യാനും വേറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. വീക്കെൻഡ്സ് നമുക്ക് സമയമുള്ളപ്പോൾ ഇതുപോലെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് ബാച്ച് കുക്ക് ചെയ്യുക, അല്ലെങ്കിൽ മീൽ പ്രെപ്പ് ചെയ്യുക, ഇതൊക്കെ ഞങ്ങൾ ചെയ്തു വെക്കും. എല്ലാവർക്കും ഇത് സ്യൂട്ട് ആവണമെന്നില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു വേ ആണ്. ഞങ്ങൾക്ക് ഇതാണ് ഏറ്റവും മാച്ച് ആവുന്നത്. വീക്കെൻഡ്സ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് വീക്ക് ഡേയ്സ് നമ്മൾ കൂടുതലും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ 9 to 5 ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം, കുറച്ചും കൂടി ലൈഫ് ഈസി ആവും. ഇത്രക്കുള്ളൂ ഞങ്ങളുടെ ഒരു സാറ്റർഡേ വിശേഷങ്ങൾ. അപ്പം സാറ്റർഡേസ് കൂടുതലും നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങിനൊക്കെ ആയിട്ടാണ്, സൺഡേ കുറച്ച് റിലാക്സ് ചെയ്യും. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ സാറ്റർഡേ സൺഡേ ആയിട്ടായിരിക്കും ഞാൻ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഇത് എല്ലാ ആഴ്ചയും നടക്കില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ പുറത്തു പോകും, വേറെ എന്തെങ്കിലുമൊക്കെ ട്രാവലിംഗ് ആയിരിക്കും, അപ്പോൾ ആ സമയത്തൊന്നും നടക്കില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻ അഡ്വാൻസ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീക്ക് ഡേയ്സ് കുറച്ച് ഈസി ആയിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ ഒരു മൂവിയൊക്കെ ഇനി എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.